ഹായ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് മുടിയുള്ള സെക്കൻഡ് ടോപ്പിക്കിലേക്കാണ് സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ ടേണിങ് നമ്മൾ നോക്കി സോ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന മെഷീനിങ് മെത്തേഡ്സിനെ നമുക്ക് എങ്ങനെ മൈക്രോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം മൈക്രോ മില്ലിങ്ങിനെ കുറിച്ച് സോ മില്ലിങ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് മില്ലിങ് എന്നുള്ളത് സോ മില്ലിങ് വെച്ചിട്ടാണ് നമുക്ക് ഗിയർ ടീത്തുകൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽസ് എല്ലാം കട്ട് ചെയ്യുന്നത് മില്ലിങ് കട്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈൽസ് എല്ലാം കട്ട് ചെയ്യുന്നതെല്ലാം ഈ മില്ലിങ് മെഷീൻസ് വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് എങ്ങനെ നമുക്ക് മൈക്രോ ലെവലിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഇതിലേക്ക് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്താണ് മൈക്രോ മില്ലിങ് നമുക്ക് മൈക്രോ മില്ലിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന ഗിയറുകൾ നമുക്ക് ഒരുപാട് ഗിയേഴ്സ് നമുക്ക് മൈക്രോ ലെവലിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഗിയറുകൾ നമുക്ക് കട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുതന്നെ നമുക്ക് ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് മൈക്രോമീറ്ററും അതേപോലെ അതിൻ്റെ എഡ്ജ് റെഡ്യൂസ് വൺ ടു ടെൻ മൈക്രോമീറ്റർ വരെയുള്ള എല്ലാം നമുക്ക് ഈ മൈക്രോ മില്ലിംഗ് മെഷീനിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നും അതുപോലെ എൻ മില്ലിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് മില്ലിംഗ് മെഷീനിൽ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് മില്ലിങ് കട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗിയർ പോലുള്ള ടീത്തുകൾ നമുക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ പോലുള്ള കട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും അത് ആ ഹെൻഡ് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് ഹൺഡ്രഡ് മൈക്രോമീറ്റർ വരെയുള്ള ടൂത്ത് ഫീഡ് റേറ്റ്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഈ കൺവെൻഷൻ മെഷീനിൽ നിന്ന് മൈക്രോ മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്രത്തോളം നമുക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ സോ ഇതെല്ലാം നമുക്ക് ഒരിക്കലും ഫൈനൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒരു ഇതല്ല വാല്യൂസ് അല്ല കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതെല്ലാം അണ്ടർ ഡെവലപ്മെൻറ്റിലാണ് കിടക്കുന്നത് ഓരോ ജേർണൽ പേപ്പറിൽ നിന്ന് എടുത്ത വാല്യൂസാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കുക ദെൻ അതിന് ശേഷം നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതിയാൽ മാത്രം മതി ഒരിക്കലും നമുക്ക് ഫൈനലായിട്ട് ബുക്കിൽ വന്ന രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് എഴുതാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഓക്കെ ഇനി നമുക്ക് മൈക്രോ ലെവലിൽ കൺവെൻഷനൽ ആയിട്ടുള്ള മെഷീൻസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പ്രിസിഷൻ മെഷീൻസ് എന്നാണ് നമ്മൾ പറയാറ് ആക്ച്വലി പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഒരുപാട് ടൂൾസ് ഒരുപാട് ഉണ്ട് നമുക്ക് സോ അതെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യുന്നതെല്ലാം ഈ പ്രിസിഷൻ മെഷീൻ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കാറ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഡയമണ്ട് കട്ട് അലോവീൽസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമുക്ക് പ്രിസൈസ് ആയിട്ട് വരുന്ന ഒരുപാട് കമ്പോണൻസ് ഉണ്ട് സോ അതെല്ലാം ഡയമണ്ട് ടൂൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് മൈക്രോ ലെവലിൽ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ പ്രിസിഷൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊരു മൈക്രോ മില്ലിങ് മെഷീൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ടൂൾ ബെഡ് അതുപോലെ ടൂൾ പോസ്റ്റ് മീൻസ് ടൂൾ ഹോൾഡർ അതേപോലെ തന്നെ വർക്ക് പീസ് ബെഡ് അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് കൊടുക്കുന്ന നമ്മുടെ മോട്ടറിൻ്റെ സെറ്റപ്പുകൾ അതിൻ്റെ പവർ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരുവിധം മീൻസ് കൺവെൻഷൻ മെഷീനിൽ നമുക്ക് അറിയാൻ പറ്റും അത് എത്ര ആപ്പിയമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് അതിലെത്ര പവർ പോകുന്നുണ്ട് അതിൻ്റെ ബെഡ് അതിൻ്റെ സൈസ് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ മീൻസ് ആ ഒരു ഫിഗർ എടുത്തതിനാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മൈക്രോ ലെവലിൽ കട്ടിങ് ആണ് അപ്പോൾ എത്രത്തോളം നമുക്ക് അതിൻ്റെ മെഷീൻ്റെ സൈസും മറ്റു കാര്യങ്ങളും വേണ്ടിവരും എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മതി ¿Okay? അപ്പോൾ ഇതിൻ്റെ ബെഡ് എന്ന് പറയാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം മറ്റ് മറ്റേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വൈഡ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഇവിടെ നമുക്ക് ഗ്രാനൈറ്റ് ആണ് നമ്മൾ മൈക്രോ മി മില്ലിങ് മെഷീനിൽ നമ്മൾ ഉപയോഗിക്കാറ് കാരണം അതിൽ വരുന്ന പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് അതുപോലെ ടെമ്പറേച്ചർ പിന്നെ സ്റ്റിഫ്നെസ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യാനും ആ ഒരു ലോ ഒരു 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 ഫുൾ ആ വർക്ക് പീസിനെയും ടൂളിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്യുക അപ്പം അതിന് വേണ്ടി നമ്മൾ കോൺക്രീറ്റ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക അതിന് ലോ കോഫിഷ്യൻ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ് അതുപോലെ തന്നെ പോളിമർ കോൺക്രീറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിന് നമുക്ക് ഡാംപിങ് ക്യാരക്ടേഴ്സും കൂടുതലാണ് മീൻസ് വൈബ്രേഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും സോ ആ നമ്മൾ പോളിമർ കോൺക്രീറ്റും ഉപയോഗിക്കും ബട്ട് മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും നമ്മൾ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് സ്പിൻഡിലാണ് സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൂൾസ് ഹോൾഡ് ചെയ്യുന്നതാണ് സ്പിൻഡിൽ എന്ന് പറയാം അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇതിലേക്ക് പോവാം സോ ഇതാ ഈ ഒരു ഈ ഒരു ടു മീൻസ് സ്റ്റേബിളിൽ ഇരിക്കുന്നതാണ് സ്പിൻഡിൽസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസും അതിലും അവരുണ്ടാകുന്ന സ്പിൻഡിൽസും ആണ് സോ ഈ സ്പിൻഡിൽസ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം മീൻസ് നമുക്ക് ഔട്ട് പുട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതിൽ എത്ര സ്പീഡ് നമുക്ക് പോകും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ബിയറിങ്ങും അതുപോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിങ്ങും അതുപോലെ റോളിംഗ് ബിയറിങ്ങും ആണ് അതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാറ് എയർ ബിയറിങ്ങും ഹൈഡ്രോസ്റ്റാലിക് ബിയറിംഗും വെച്ചിട്ടാണ് ഇപ്പോൾ എക്സ്പെരിമെൻസുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്കറിയാം എയർ ബിയറിങ് തന്നെ നിങ്ങൾ നോക്കും മൂന്ന് കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ ബോഡി ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി വൺ പോയിന്റ് നയൻ വൺ മില്ലിമീറ്റർ ഡയമീറ്റർ ആണ് സോ ആറ് സെന്റിമീറ്റർ അല്ലേ ആറ് പോയിൻ്റ് ഒന്ന് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അതിൻ്റെ ബോഡി ഡയമീറ്റർ തന്നെ ഉള്ളത് ഓക്കെ ദെൻ അതിൻ്റെ വെയ്റ്റ് മൂന്ന് കിലോ പിന്നെ നമുക്ക് വേറെ രണ്ട് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ വൺ പോയിൻ്റ് എയിറ്റ് സിക്സും ടു പോയിൻറ്റ് ഫൈവ് സീറോ ബ്രാൻഡും ആണ് അതിൽ തന്നെ സ്പീഡ് വേരിയേഷൻസ് ഉണ്ട് വൺ മീൻസ് വൺ ട്വൻറ്റി ഫൈവ് മീൻസ് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആർ പി എം ആണ് അതിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് മറ്റുള്ള നമുക്ക് ടു ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡും മറ്റേതിൽ പോയി കഴിഞ്ഞാൽ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡുമാണ് നമുക്ക് ആർ പി നമുക്ക് അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ദെൻ അതിൻ്റെ സ്റ്റിഫ്നെസ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പോയിൻ്റ് ഫൈവ് നയൻ ആണ് കെ ജി ഇപ്പോൾ മൈക്രോമീറ്ററിലുള്ള സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടുക സോ നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോ മൈക്രോ ലെവലിൽ കട്ടിങ് ആണ് സോ സ്റ്റിഫ്നെസ് എത്രത്തോളം നമുക്ക് നമുക്ക് മീൻസ് കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് ലൈഫ് സ്പിൻറ്റെല്ലാം നമുക്ക് കിട്ടും ദെൻ അതിൻ്റെ റൺ ഔട്ട് ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മീൻസ് നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരു മീൻസ് അതിൽ നിന്ന് ബിയറ് മറ്റ് കാര്യങ്ങളെല്ലാം എത്രത്തോളം നമുക്ക് സംഭവിക്കുന്നുണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യമാണ് മൈക്രോമീറ്ററിലാണ് നമ്മൾ പറയുന്നത് ഫൈവ് മൈക്രോമീറ്ററുകളും നമുക്ക് ബിയർ സംഭവിക്കും എന്നുള്ളത് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ദെൻ അതിൻ്റെ കമ്പാരിസൺ ആണ് എയർ ബിയറിംഗ് ഹൈഡ്രോസാറ്റിക് ബിയറിംഗ് റോളിംഗ് ബിയറിംഗിൻ്റെ കമ്പാരിസൺ ആണ് സോ നമുക്ക് എയർ ബിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാം ഫ്രിക്ഷൻ നമുക്ക് കുറവാണ് ആൾമോസ്റ്റ് ഫ്രിക്ഷൻ ആണ് സ്റ്റിഫ്നെസ് കൂടുതലാണ് മീൻസ് ഡാമ്പിങ് അലക്ട്രിസിസ് നമുക്ക് ലോ ആണ് അതേപോലെ മീൻസ് വൈബ്രേഷൻസ് എലുമിനേറ്റ് നമുക്ക് സാധിക്കില്ല പിന്നെ അതിൻ്റെ സൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് മീൻസ് ഒരുവിധം ലാർജ് ആണ് മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് മൗണ്ടിങ് പിന്നെ കോസ്റ്റ് ഓൾറെഡി നമുക്ക് ഹൈ പ്രസിഷൻ മെഷീൻസിലേക്ക് വരുമ്പോൾ ഓൾറെഡി എല്ലാ കമ്പോണൻസും ഹൈ കോസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിങ് എടുക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ കുറവാണ് അതുപോലെ സ്റ്റിഫ്നെസ് ഭയങ്കര സ്വിഫ്നസ് ഉണ്ട് മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡാംപിങ് ക്യാരക്ടേഴ്സും ഹൈ ആണ് അതുപോലെ എല്ലാം നമുക്ക് ലാർജർ ആൻഡ് ഹെവി അതുപോലെ ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹൈഡ്രോ നമ്മൾ ഫ്ലൂയിഡുമായി ഡീൽ ചെയ്യുന്നതാണ് സോ ആ ഒരു ആ ഒരു മൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എന്തായാലും ഹൈഡ്രോസ്റ്റാരിക് ബിയറിംഗിൻ്റെ ഉണ്ടാവും കോസ്റ്റ് നമുക്ക് കൂടുതലാണ് ബട്ട് റോളർ റോളിംഗ് ബിയറിംഗ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷൻ ഓക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും സ്വിഫ്നെസ്സും ഉണ്ട് അതുപോലെ ഡാമ്പിങ് നമുക്ക് നമുക്ക് മറ്റേ കാളും നമുക്ക് കുറവ് തന്നെയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതേപോലെ മൗണ്ടിങ് ഈസിയാണ് അതുപോലെ തന്നെ കോസ്റ്റ് നമുക്ക് കുറവാണ് സോ ഇതിൽ പക്ഷേ നമുക്ക് പ്രിസിഷൻ മെഷീനിൽ വരുമ്പോൾ എയർ ബിയറിംഗും ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻ നമ്മൾ അതിനെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഇതിൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സിംഗിൾ ആക്ച്വേറ്റർ ഡ്രൈവിംഗ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട് ലീനിയർ ഡ്രൈവും മോട്ടറും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പിൻഡിൽസായാലും വർക്ക് പീസ് ആയാലും അതുപോലെ തന്നെ അതിൽ നമുക്ക് പോയിൻ്റ് ഫൈവ് സീറോ മൈക്രോമീറ്റർ വരേക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും മീൻസ് ടൂൾസിൻ്റെ ഒരു ഫീഡ് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് ഇതിൽ വരികയാണെങ്കിൽ ലീനിയർ ഡ്രൈവ് മോട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിൻ്റ് വൺ ഫൈവ് മൈക്രോമീറ്റർ തൊട്ട് മൈനസ് ടു മൈക്രോമീറ്റർ വരെയും നമുക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റും അതിൻ്റെ വർക്ക് സ്പേസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും കട്ടിങ് നമുക്ക് സാധിക്കുന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം സോ ഇതിൻ്റെ ഇതിലേക്ക് പോകേണ്ട എന്താണ് സിംഗിൾ ആക്ച്വർ ഡ്രൈവിംഗ് സിസ്റ്റം എന്താണ് ലീനിയർ ഡ്രൈവ് മോട്ടറ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം അറിയുക സോ സിംഗിൾ ആക്ച്വർ ഡ്രൈവിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ മില്ലിങ് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ലീനിയർ ഡ്രൈവ് മോട്ടറ് വിത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ ചെയ്യാറുണ്ട് സോ ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതൽ നമുക്ക് എത്രത്തോളം മൈക്രോ മീറ്ററിൽ നമുക്ക് എത്രത്തോളം കൂടുതൽ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പിന്നെ ചൂസ് ചെയ്യുക മീൻസ് ആ മെഷീൻ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ലീനിയർ മോട്ടോർ വിത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലെവലിലേക്ക് നമുക്ക് മൈക്രോ മൈക്രോമില്ലിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അത് ആയിരിക്കും പക്ഷെ ഇപ്പോഴും ഡെവലപ്മെന്റ് ആണ് പല പല ടെക്നോളജീസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അതിന്റെ ക്ലാമ്പിങ് ആണ് സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ക്ലാമ്പിങ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും മീൻസ് ബെഞ്ച് വൈസ് അതുപോലെ ഫാസ്റ്റനിങ് സെൽ സെൻറ്റർ ക്ലാമ്പിങ്സ് ഒക്കെ നമുക്കുണ്ട് മാഗ്നറ്റിക് ഡിസ്ക് വാക്കും ക്ലാമ്പിങ് എല്ലാം നമുക്കുണ്ട് കൂടുതലായിട്ട് വാക്കും ക്ലാമ്പിങ് ആണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുക കാരണം സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ ബെഞ്ച് വൈസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അത് ക്ലാമ്പ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഇതുണ്ടാവും മീൻസ് അവിടെ ഡിഫക്ട്സുകൾ ഉണ്ടാവും ക്രാക്സ് ഉണ്ടാവും കാരണം ഇത് പ്രെസിഷൻ ആണ് അപ്പോൾ ബെഞ്ച് വൈസ് മറ്റു കാര്യങ്ങളെല്ലാം കൺവെൻഷനിൽ ഉപയോഗിക്കുന്ന ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല വാക്കും ക്ലാമ്പിങ്ങോ അല്ലെങ്കിൽ മെറ്റൽ പീസസ് പീസസൊക്കെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് പി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനെ നമ്മൾ മാഗ്നറ്റിക് ക്ലാമ്പൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ മൈക്രോ മില്ലിങ് മെഷീൻസ് നമ്മൾ ചെയ്യാറ് ഓക്കെ സോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അത് ഇട്ടതാണ് കാരണം നമുക്ക് വർക്ക് പീസിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് ക്ലാമ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ജസ്റ്റ് വായിച്ച് പോവാ ഓൺവേഴ്സിൽ എഴുതിയാൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ കട്ടിങ് ടൂൾ ആണ് ഓൾറെഡി നമ്മൾ മൈ ടേണിങ് എടുക്കുമ്പോൾ മൈക്രോ ടേണിങ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു ഡയമണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു സോ നമുക്ക് മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും ഡയമണ്ട് ടൂൾസിന്റെ അഡ്ജസ്റ്റ് വെച്ചിട്ടുള്ളത് ആയിരിക്കും നമുക്ക് ഈ പ്രസിഷൻ മെഷീൻ ടൂൾസ് ആയിട്ട് ഉണ്ടാവുക പിന്നെ നമുക്ക് സിമൻറ്റഡ് കാർബേഡ് ടൂൾസും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് കാരണം സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രേക്കേജസ് നമുക്ക് കൺസിഡർ ചെയ്യണം അതേ അതുപോലെ ഫെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രേക്കേജസ് കൺസിഡർ ചെയ്യണം പിന്നെ സ്പെസിഫിക് എനർജി കൂടിയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണ്ട നമ്മൾ കട്ടിങ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് കൺവെൻഷൻ ആയിട്ടുള്ള ഹൈ സ്പീഡ് സ്റ്റീൽ ൂളോ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മള് സിവിൻഡ് കാബേ ടൂള് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് വൺ ടു പോയിന്റ് ത്രീ മൈക്രോമീറ്റർ വരെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഡയമണ്ട് ടൂൾ ആണെന്നുണ്ടെങ്കിൽ ടെൻ നാനോമീറ്റർ തൊട്ട് പോയിന്റ് വൺ മില്ലിമീറ്റർ വരയ്ക്കുള്ള സൈസില് മില്ലിങ് ചെയ്യാനുള്ള ആ ഒരു 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 റേഞ്ച് നമുക്ക് ഡയമണ്ട് ടൂൾ വെച്ചിട്ട് മൈക്രോ മില്ലിങ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സോ നമ്മൾ മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും ഡയമണ്ട് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ സോ അതിൻ്റെ ആണ് ബയോമെഡിക്കൽ ഉണ്ട് ജ്വല്ലറി വാച്ച് മേക്കർ അപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻഫർമേഷൻ മീൻസ് ഐ ടിയിൽ ചിപ്സ് മറ്റേതിലെല്ലാം നമ്മൾ മൈക്രോ മില്ലിങ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് ടെലികമ്യൂണിക്കേഷൻ ഓട്ടോമോട്ടീവ് എയറോസ്പേസ് ആൻഡ് അതർ കമ്പോണൻസോ അതിനാൽ ഇലക്ട്രോഡ്സ് ഫോർ ടോയ് ഇൻഡസ്ട്രീസ് അല്ല സോ ഫോർ മാനുഫാക്ചറിങ് ഷേവിങ് ഹെഡ് ഓഫ് ഇലക്ട്രിക് റേസേഴ്സിനെല്ലാം നമ്മൾ ഈ മൈക്രോ മില്ലിങ് ഉപയോഗിച്ചുകൊണ്ട് മെഷീനിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ബയോമെഡിക്കൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർജറി മൈക്രോ ടൂൾസ് അതുപോലെ നമുക്ക് ലാബോൺ ചിപ്പ് ആ ഒരു നമുക്ക് ഇപ്പോൾ ഇതെല്ലാം വരുന്നില്ലേ നമുക്കിപ്പോൾ ഡയബറ്റീസ് മെഷർമെൻ്റ് ചെയ്യാനുള്ള നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള മെഷീൻസ് സോ അതിലെല്ലാം നമ്മൾ ഈ ഒരു മെഷീനിങ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രൊസസൈസ് ചെയ്യുന്ന ആ ഒരു മെഷിനിങ് മെത്തേഡ്സ് എല്ലാം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ അട്രാക്ട് ലെൻസസ് എല്ലാം നമ്മൾ ഇതിൽ മാനുഫാക്ചർ ചെയ്യാം അതുപോലെ മാനുഫാക്ചറിങ് മീൻസ് വാച്ച് മേക്കർ ആൻഡ് ജ്വല്ലറിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻഡൻസ് മോൾസ് ഫോർ റിങ്സ് പ്ലേറ്റ്സ് വാച്ച് ബേസ് പ്ലേറ്റ്സ് എല്ലാം നമുക്ക് ഇതിൽ മെഷനിങ് ചെയ്യാം പിന്നെ നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് നമുക്കതിൽ നോക്കിയാൽ തന്നെ അറിയാം മൾട്ടി ഫൈബർ കണക്ടർ ഫോർ സിംഗിൾ ആൻഡ് മൾട്ടി മോഡ് അപ്ലിക്കേഷൻസ് ജോയിനിങ് എലമെൻറ്റ്സ് എല്ലാം നമുക്ക് അതിൽ മെഷീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇഞ്ചക്ഷൻ നോസിൽസ് ഓട്ടോമോട്ടീവിലാണെങ്കിൽ ഇലക്ട്രോഡ്സ് ഫോർ കട്ടിംഗ് ഇൻസേർട്സ് എല്ലാം നമുക്ക് അതിൽ മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ ഓൾറെഡി നമുക്കറിയാം പ്രിസൈസ് ആയിട്ട് മാനുഫാക്ചറിംഗ് ലെല്ലാം നമുക്ക് എയറോസ്പേസ് അപ്ലിക്കേഷൻസ് ഉണ്ടാവും സോ ഇതെല്ലാം നമുക്ക് മില്ലിങ്ങിലൂടെയും മീൻസ് കൺവെൻഷനൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന മില്ലിങ് മെഷീനെ മൈക്രോ ലെവലും മെഷീനിങ് ചെയ്ത് ഈ കമ്പോണൻസുകളെല്ലാം മെഷീനിങ് ചെയ്യാൻ പറ്റും ഓക്കെ സൊ നെക്സ്റ്റ് മൈക്രോ ഡ്രില്ലിങ് ആണ് സോ ഓൾറെഡി നമുക്കറിയാം ഒരു കമ്പോണൻറ്റ് നമുക്ക് മിനിയേച്ചറൈസ് ചെയ്തപ്പോൾ മൈക്രോ ഡ്രില്ലിങ് നമുക്ക് ആവശ്യമായിട്ട് വന്നു നമ്മൾ രണ്ട് രീതിയിലുള്ള മൈക്രോ ഡ്രില്ലിംഗ് മെത്തേഡ്സ് നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നോക്കിപ്പോയി ഒന്ന് ലേസർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈക്രോ മൈക്രോ ഡ്രില്ലിങ് ചെയ്യാം അതുപോലെ തന്നെ വയർ ഇഡിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈക്രോ ഡ്രില്ലിങ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിപ്പോയി അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മുടെ ഡ്രില്ലിങ് മെഷീൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മൈക്രോ ഡ്രില്ലിങ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്ന് നോക്കിപ്പോകുന്നത് ഓക്കെ നമുക്കിതിൽ മേ ആപ്ലിക്കേഷൻസ് മേജറായിട്ട് വരുന്നത് ഓട്ടോമൊബൈൽ തന്നെ എയറോനോട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് ആൻഡ് മെഡിക്കൽ ഫീൽഡ്സ് തന്നെയാണ് നമുക്ക് ഈ മൈക്രോ ഡ്രില്ലിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൺ നമുക്ക് വൺ മൈക്രോമീറ്ററിൻ്റെ താഴെയുള്ള സൈസുകൾ നമുക്ക് സോറി വൺ മില്ലിമീറ്ററിൻ്റെ താഴെയുള്ള മൈക്രോമീറ്റർ നാനോമീറ്ററിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വരുന്നത് ഇപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ഇന്ന മെഷീൻ ആയിട്ട് നമുക്ക് ഇതിനെ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല സോ സെക്കൻഡ് കേട്ടോ സ്പെസിഫിക് ആയിട്ട് നമുക്കിതിനെ പറയാനില്ല സോ ഇതിന്റെ നമുക്ക് ഒരു ഒരു നമുക്കൊരു പോർട്ടബിൾ ഡ്രില്ലിങ് മെഷീനിൽ നമുക്ക് അതിൻ്റെ ഡ്രിൽ ബിറ്റിൻ്റെ സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ അതിന് മൈക്രോ ഡ്രില്ലിങ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കി പോകുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റിൻ്റെ ടൂൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ ഹൈസ്പീഡ് സ്റ്റീലായിരുന്നു നമ്മൾ മീൻസ് നമ്മുടെ കൺവെൻഷണൽ ഡ്രില്ലിങ് ബിറ്റായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൈഡാണ് ബ്രിട്ടൽ പ്രോപ്പർട്ടിയാണ് പക്ഷേ ആണ് അതുപോലെ തന്നെ മൈക്രോ റേഞ്ചസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും അത് ആ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ മൈക്രോമീറ്ററിന്റെ സോറി ഡ്രിൽ ബിറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് പോയിന്റ് വൺ ടു മില്ലിമീറ്റർ ടു പോയിന്റ് എയിറ്റ് മില്ലിമീറ്റർ ആണ് അതിൽ നമുക്ക് ടെൻ മില്ലിമീറ്റർ ലെങ്ത്തിൽ ഷാങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അതിനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഡ്രിൽ ചെയ്യാറ് സോ അതിൽ നമുക്ക് പോയിൻറ്റ് ത്രീ മില്ലിമീറ്റർ ഹൈറ്റ് സ്പീഡ് സ്റ്റീൽ മൈക്രോ ഡ്രില്ലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എച്ച് എസ് എസ് മൈക്രോഡ്രില്ലും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വിയർ നമുക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ നമ്മൾ കാർബൈഡ് ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഓക്കെ ദെൻ അതിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലാണ് അത് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യാറ് സോ അപ്പോൾ ആ ഒരു ആർ പി എമ്മിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ മൈക്രോ ഡ്രില്ല നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സോ ആ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഫൈവ് മൈക്രോമീറ്റർ ഫിഫ്റ്റി മൈക്രോമീറ്ററും അതുപോലെ തന്നെ പോയിൻറ്റ് ഫൈവ് മില്ലിയമീറ്ററിൽ വരുന്ന താഴെ വരുന്ന എല്ലാ മൈക്രോമീറ്റർസും നമുക്ക് ഇതിൽ അച്വീവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മെറ്റൽസ് പ്ലാൻ പ്ലാസ്റ്റിക്സ് കോമ്പോസിക്സ് ഏത് നമുക്ക് നമുക്ക് ഡ്രില്ല് ചെയ്യാൻ നമുക്ക് പറ്റും അതുപോലെ അതിനെ കംപ്ലീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഹോൾസ് നമുക്ക് മൈക്രോ ഡ്രില്ല് ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഹോൾസ് ആയി പോകാനും അതുപോലെ നമുക്ക് ബ്രേക്കേജസ് മൈക്രോ മൈക്രോഡ്രില്ലെ ബ്രേക്കേജസ് നമുക്ക് വരാനും സാധിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഓൾറെഡി പോയിൻ്റ് വൺ ഫൈവ് മില്ലിമീറ്റർ അല്ലെങ്കിൽ പോയിൻ്റ് ടു മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ എത്രത്തോളം അതിന് സ്ട്രെങ്ത് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്കൊരിക്കലും ഇതൊരു എന്താ പറയുക നമുക്കൊരു പോസിബിളായിട്ടുള്ള ഒരു മെത്തേഡല്ല മൈക്രോ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ ബീമിലും അതുപോലെ ലേസർ ബീമിലും ഈ വയർ ഈ നമ്മൾ മൈക്രോ ഡ്രില്ലിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അറിഞ്ഞ് വയ്ക്കാം ഇതിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു വെക്കുക ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മൈക്രോ എടുത്തു തരാം സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക്